ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു, അതേക്കുറിച്ചാണ്. കാരണം സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം അവിടെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. കെ സി വേണുഗോപാൽ അല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഉറപ്പായും അവിടെ നിന്ന് വിജയിച്ചേനെ എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി എത്തുകയുണ്ടായി. സുധീഷിലേക്ക് വീണ്ടും എത്താം. സുധീഷ്, ഈ പലയിടത്ത് ചേർന്ന ജില്ലാ നേതൃയോഗമൊക്കെ ഈ സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. പക്ഷേ ഈ കെ സി വേണുഗോപാൽ അല്ലായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി എങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ വിജയം പ്രവചിച്ചിരിക്കുകയാണ്. ഇന്നലെ കൂടിയ സി പി എമ്മിൻ്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വലിയ രീതിയിലുള്ള വിലയിരുത്തലുകളാണ് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് സി പി എം സംസ്ഥാന നേതൃത്വത്തെ മറ്റെല്ലാ ജില്ലകളെ പോലും, അതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് പഴയ വി എസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം അതിശക്തമായ വിമർശനമാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും പിണറായി സർക്കാരിനുമെതിരെ ഉണ്ടായിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ ആലപ്പുഴയിലും ഉണ്ടായി. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വിമർശനമുയർന്നത് ധനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിക്കും എതിരെയാണ്. മന്ത്രിമാരുടെ പട്ടികയിൽ നോക്കുകയാണെങ്കിൽ അതിനു പുറമേ തന്നെ എം വി ജയരാജൻ, എ കെ ബാലൻ തുടങ്ങിയ സി പി എം സംസ്ഥാന നേതാക്കൾക്കെതിരെയും അതിരൂക്ഷമായ ഭാഷയിലാണ് വിമർശനമുയർന്നത്. അതിലേറ്റവും പ്രധാനമായും എം വി ജയരാജൻ്റെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിൻ ദിവസത്തെ ഒരു പ്രസ്താവന, അത് ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തിയതുമായും മറ്റും ബന്ധപ്പെട്ടത് വന്നത് വലിയ രീതിയിൽ ബി ജെ പിക്ക് സംസ്ഥാനത്ത് ഗുണം ചെയ്തെന്നും സി പി എമ്മിന് വലിയ, ഇല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായെന്നും വിമർശനമുണ്ടായി. അതോടൊപ്പം തന്നെയാണ് എ കെ ബാലൻ്റെ പരാമർശങ്ങൾ. എ കെ ബാലനെ ആരാണ് സംസ്ഥാന പാർട്ടിയുടെ വ്യക്താവാക്കിയിരിക്കുന്നത്, ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ ആരനുവദിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. ഇതിൽ ഉപരിയായാണ് ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിലാണ് പറയുന്നത് കെ സി വേണുഗോപാൽ ആയിരുന്നില്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ അവിടെ വിജയം ശോഭാ സുരേന്ദ്രനായിരുന്നതിനെയും എ എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയതിനെയും ജി സുധാകരൻ്റെയും തോമസ് ഐസക്കിൻ്റെയും പേരാണ് ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ അതിനെ പരിഗണിക്കാതെ സംസ്ഥാന നേതൃത്വം എ എം ആരിഫിനെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. സിറ്റിംഗ് MLA MP എന്ന നിലയിൽ എ എം ആരിഫിനെ പരിഗണിച്ചിരുന്നു എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പോരായ്മകൾ അത് കൃത്യമായി ജില്ലാ ഘടകം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പരിഗണന നൽകേണ്ടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിമർശനം വന്നു. അതോടൊപ്പം തന്നെയാണ് കായംകുളം പോലുള്ള ഒരു നിയോജക മണ്ഡലം, സി പി എമ്മിനെ എന്നും ഒപ്പം നിന്നിട്ടുള്ള കായംകുളം നിയോജക മണ്ഡലത്തിൽ CPM മൂന്നാമത് പോവുകയും ബി ജെ പി അവിടെ ഒന്നാമതെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയാണ് കായംകുളം നിയോജകമണ്ഡലത്തിൽപ്പെട്ട പത്തിയൂർ പഞ്ചായത്ത് ചരിത്രത്തിൽ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും CPM പിന്നോക്കം പോയിട്ടില്ലാത്തതിലെ ഭരണം നഷ്ടമായിട്ടില്ലാത്ത ഒരു പഞ്ചായത്താണ്. എന്നും CPMനിലെ ഇടതുമുന്നണിക്ക് ലീഡ് നൽകുന്ന ഒരു പഞ്ചായത്താണ്. അവിടെ CPM രണ്ടാമത് പോയി ബി ജെ പി ഒന്നാമതെത്തുന്ന ഒരു സാഹചര്യം അതിനെ ഗൗരവതരമായി, കാരണം കായംകുളത്ത് ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കുന്നതിൽ ജില്ലാ ഏരിയ സംസ്ഥാന ഘടകങ്ങൾ വലിയ രീതിയിൽ വീഴ്ച വരുത്തി അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു പോയിരുന്നെങ്കിൽ ഇത്രയ്ക്ക് വലിയ ഒരു പിന്നോക്കം പോക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നു. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ജി സുധാകരൻ്റെ പരാമർശത്തെ വിമർശിച്ച് HSalam രംഗത്തെത്തി. എന്നാൽ HSalam പോലുള്ള പുതിയ നേതാക്കൾ ഇച്ചിരിയുടെ പക്വത കാണിക്കണം. സംസ്ഥാന നേതാക്കൾക്കെതിരെ പരസ്യപ്രസ്താവന നടത്തി, ഇല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾക്കെതിരെ പരസ്യപ്രസ്താവന നടത്തിയല്ല പാർട്ടിയിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തേണ്ടത് എന്ന തരത്തിലുള്ള വിമർശനം HSalam ഉണ്ടായി. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ, ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ചും വിലയിരുത്തലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് മലബാർ മേഖലയിൽ വോട്ട് കുറഞ്ഞത് വെള്ളാപ്പള്ളി എതിരെ നിന്നതുകൊണ്ടല്ല, മറിച്ച് പാർട്ടിക്ക് മൊത്തത്തിലുള്ള, ഇല്ല പാർട്ടി നേതൃത്വത്തിനും സർക്കാരിനും എതിരെയുള്ള ഒരു വികാരം തന്നെയാണ്. ഇതിൽ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണെന്നുള്ള അഭിപ്രായവും ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു. ഇനിയും ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. ഇതിൽ എല്ലാം എടുത്തു പറയേണ്ട ഒരു കാര്യം, സംസ്ഥാന നേതൃത്വത്തിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ചുമലിലെല്ലാം കെട്ടിവെച്ച് പോകുന്ന ഒരു തരത്തിലേക്ക് ചർച്ച മാറുകയും ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരു മന്ത്രിയുണ്ട്, സംസ്ഥാന നേതാവാണ്, അദ്ദേഹം അടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നടത്തിയ പ്രവർത്തനം പങ്കാളിത്തം അതിനെ വിലയിരുത്തുന്നതിലേക്ക് ചർച്ചകൾ പോയില്ല എന്ന വിമർശനമുണ്ട്. മൊത്തത്തിൽ തന്നെ ആലപ്പുഴയിലെ CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ പിന്നോക്കം പോയിരുന്നു. ഇത്തരത്തിലുള്ളൊരു പ്രചരണത്തിൽ വന്ന വീഴ്ചകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. ആരിഫ് മോശക്കാരനാണെന്നോ, ഇല്ലെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനും സർക്കാരിനുമെതിരെയുള്ള വിമർശനങ്ങളും മാത്രം മുൻനിർത്തിയല്ല ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ വിലയിരുത്തേണ്ടതെന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ ചർച്ചകൾ പോകാതെ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ വീഴ്ചകൾ ചർച്ച ചെയ്യാതെ ബോധപൂർവം ചിലർ പരാജയപ്പെടുത്താൻ നോക്കിയോ, ഇല്ലെങ്കിൽ അത്തരത്തിൽ ബോധപൂർവം വീഴ്ച വരുത്തിയോ എന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും ചർച്ച പോകണം എന്ന ഒരു അഭിപ്രായവും പരസ്പരം പഴിചാരുകയാണ്.